아메리카에서 함께 한다는 네이버 아메리카에서 함께 한다는 പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ദിവസമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദിവസമാണ്. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കും. പരാജയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ, തകരപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട, വചനം ഇന്ന് അത്ഭുതം ചെയ്യും. ബൈബിൾ അതൊരു സത്യമാണ്. അതിൽ ആര് വിശ്വസിക്കുന്നോ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇന്നത്തെ വചനം ഭയങ്കര ബ്ലെസ്ഡ് ആയ ഒരു വചനമാണ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഭയങ്കര ദൈവശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം വചനത്തിനു മുമ്പിലായിരിക്കാം. കർത്താവ് ഭയങ്കര കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവവചനത്തിലേക്ക് കടക്കാം. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാപൂർവം വചനം അനുഭവിക്കാൻ നമുക്ക്. ഒരു വാക്യം സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കാം. 86-ാം സങ്കീർത്തനം 17-ാമത്തെ വചനം അവിടെ തുടങ്ങുന്നു. സാംസ് 86 എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്. സങ്കീർത്തനക്കാരനായ ദാവീദ് സങ്കീർത്തനം ചമയ്ക്കുക. എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന്. നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. ഇവിടെ വേദപുസ്തകം പറയുന്ന ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. വളരെ ശക്തമായ ഒരു വാക്യമാണ്. നിങ്ങളുടെ മനസ്സിനകത്ത് ഈ വാക്യം കയറണം. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് എനിക്ക് നന്മയ്ക്കായി ഒരടയാളം തരണം. ഞാൻ മുമ്പേ ആരാധനയ്ക്ക് പറഞ്ഞ വാക്ക് ഇപ്പൊ പറഞ്ഞുകൊണ്ട് തുടങ്ങുക. ദൈവം ചില കാര്യങ്ങൾ ഹൃദയത്തിൽ നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? നിനക്ക് നന്മയ്ക്കായി ഒരടയാളം തരാൻ. ഈ ദിവസങ്ങളിൽ നീ കണ്ണുനീരൊഴുക്കിയ വിഷയത്തിന്മേൽ ദൈവം ഒരടയാളം തരാൻ പോവുകയാ. നീ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ദൈവം ഒരടയാളം തരാൻ പോവുക. ഒരുപടി കയറി പറയാൻ പോവുക. 21 ദിവസത്തെ ഫാസ്റ്റിങ്ങിന് മുമ്പ് ദൈവം നിനക്ക് ഒരടയാളം തരും. നിനക്ക് വിടുതൽ ആരംഭിച്ചു എന്നുള്ളതിന് ദൈവം ഒരടയാളം തരും. ഈ യേശു മാത്രമല്ല അടയാളം കാണിച്ചിട്ടുള്ളേ, ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ക്രിസ്തു അവിടെ, ക്രിസ്തു ഇവിടെ എന്ന് പറഞ്ഞ് പലരും അത്ഭുതവും അടയാളവും കാണിക്കും. മിണ്ടുന്നില്ല. നിങ്ങൾ ആരും അതിൻ്റെ പുറകെ പോകല്ല. മിണ്ടുന്നില്ല. ഒരിക്കലും ഒരു സ്ഥലത്ത് വിശുദ്ധ ദേവാലയത്തിനകത്ത് വെച്ച ചപ്പാത്തിക്കകത്ത് യേശുവിൻ്റെ മുഖം വെളിപ്പെട്ട് വന്നു. ഗ്ലോറി. അപ്പം ചപ്പാത്തിക്കകത്ത് വെളിപ്പെട്ട യേശുവിനെ കാണാൻ ആൾക്കാരെല്ലാം കാറ് വിളിച്ചു പോയി. വേറൊരു സ്ഥലത്ത് വിശുദ്ധ കുർബാനയ്ക്ക് വെച്ച സ്റ്റീൽ പാത്രത്തിനകത്ത് യേശുവിൻ്റെ മുഖം വെളിപ്പെട്ടു. എല്ലാവരും കൂടെ കാറ് വിളിച്ച് അങ്ങോട്ട് പോയി. ഞാൻ പ്രസംഗിക്കുന്ന യേശു ചപ്പാത്തിക്കകത്തും പ്ലേറ്റിനകത്തും കുട്ടകത്തിനകത്തും ഒന്നും വരുന്നവനല്ല, മേഘത്തിൽ വരാമെന്ന് വാക്ക് പറഞ്ഞവനാ. ഡ്യൂപ്ലിക്കേറ്റ് അടയാളം ഉണ്ടെന്നാണ് പറഞ്ഞത്.
പിന്നെ വേദവസ്ത്രത്തിലെ ഷാജി കയറി ഒരുത്തൻ്റെ അടയാളം പറയാം. അവൻ ആൾക്കാരുമായിട്ട് പറഞ്ഞൊത്തിട്ട് പറഞ്ഞു, ഒറ്റിത്തരാം, കാശിത്രയും വേണം, അടയാളോ ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ ഒരുത്തനിട്ട് ഒരു ഉമ്മ കൊടുക്കും, അതൊരു ഒന്നര ഉമ്മയായിരിക്കും. ഉമ്മ കൊടുക്കുന്നവനെ പിടിച്ചോണം, അവനാ പുള്ളി. അപ്പം ചില ഉമ്മയ്ക്കകത്ത് കൊണ്ട് പരിപാടി പോട്ടെ, അതും വിടുക. സ്തോത്രം, അതൊന്നും നമ്മുടെ സബ്ജക്റ്റല്ല, നിങ്ങളുടെ മനസ്സിങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയാ. അപ്പം ശ്രദ്ധിക്കണം, യൂത ഒരു ചുംബനം ചുംബിച്ചു, ചുംബനം ഒരു അടയാളമായിരുന്നു. എന്നാൽ ഈ ദൈവം തരുന്ന അടയാളം അങ്ങനല്ല, അത് നന്മയ്ക്കായിരിക്കും. കാനാവിലെ കല്യാണ വീട്ടിൽ അടയാളങ്ങളുടെ ആരംഭമായി യേശു പച്ചവെള്ളത്തെ എന്താക്കി? കാനായിലെ യേശു വീഞ്ഞാക്കി. വീഞ്ഞിന്റെ കളർ എന്തുവാ? തെറ്റരുത്, ചുമപ്പ്. പിന്നെ ഞാനിതൊന്നും ചോദിച്ചില്ല. കാനായിൽ പച്ചവെള്ളം വീഞ്ഞാക്കി, വീഞ്ഞിന്റെ കളർ എന്തായിരുന്നു? വീഞ്ഞ് നിറമുള്ള മണമുള്ള ഗുണമുള്ള വീഞ്ഞ. പക്ഷെ കാനായിലെ പച്ചവെള്ളം വീഞ്ഞാക്കിയപ്പോ കളറ് മാറ്റം നടന്നില്ല. അതിനൊരു തെളിവ് പറയാം. വെള്ളം കോരി നിറച്ചവനോട് വെള്ളം കോരി വിരുന്ന് വാഴിച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഞെട്ടിയാ കൊണ്ടുപോയെ. അതിനകത്തൊരു ലെവലേഷൻ ചുമപ്പുണ്ടായിരുന്നെ. അവൻ അഭിമാനത്തോടെ കൊണ്ട് കൊടുത്തു, അങ്ങോട്ട് കുട്ടി നോക്ക്, ഈ വീഞ്ഞുണ്ടാക്കി തന്നവൻ നിൽക്കുന്ന കണ്ടോ? അവൻ കൊടുത്തു കുടിച്ചവൻ പറയുക, കുടിച്ചപ്പം നിറമുണ്ട്, കുടിച്ചപ്പം മണമുണ്ട്, കുടിച്ചപ്പം ഗുണമുണ്ട്. ഞാനിവിടെ നിന്നോടൊരു ദൈവിക വെളിപ്പാട് നിന്നോട് പറയാം, ജീസസ് നീ ആരാധിക്കുന്നവൻ ആരാ? അടയാളം നടത്താൻ കഴിവുള്ളവനാ. 21 ദിവസത്തെ പ്രോസസ്സിലൂടെ ഉണ്ടായി വരേണ്ട വീഞ്ഞിനെ 21 സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കി തന്നിട്ട് ജീസസ് ആമി അത് തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ കാനായിലെ കല്യാണം വീട്ടിൻ്റെ വിശേഷത, കല്യാണത്തിന് യേശുവിനെ വിളിച്ചെന്നുള്ളതാ. ഒരമി വരുന്നില്ല. ഞാനൊരു കാര്യം നിന്നോട് പറയാം, നിന്റെ കല്യാണം കല്യാണമാണെങ്കിൽ നിന്റെ കല്യാണത്തിൽ ആദ്യം യേശുവിനെ വിളിക്കണം. ഒരമി വരുന്നില്ല. ഹല്ലേലൂയ. നിന്റെ വീട് നല്ല വീട് വെച്ചു ഹൗസ് വാമിങ് അനുഗ്രഹമാകണമെങ്കിൽ നിന്റെ വീട്ടിൽ യേശുവിനെ ക്ഷണിക്കണം. രണ്ട് വരുന്നില്ല. ഹല്ലേലൂയ. നിനക്കൊരു ജോലി കിട്ടി, അവിടെ സമാധാനത്തോടെ ജോലി ചെയ്യണമെങ്കിൽ ആ ജോലിയിൽ യേശുവിനെ ക്ഷണിക്കണം. യേശു വന്നാലേ കല്യാണം കല്യാണമാകൂ, യേശു വന്നാലേ വിരുന്ന് വീട് വിരുന്ന് വീടാകൂ. യേശു വന്നാലുള്ള ഗുണം തല കുനിക്കേണ്ടടത്ത് നിന്ന് ഉരുട്ടി മാറ്റി തല നിവർത്തിച്ചു നിർത്തും. നിന്റെ തല കുനിയേണ്ട സാഹചര്യത്തിൽ എൻ്റെ യേശു കൂടെ ഉണ്ടെങ്കിൽ നിന്റെ നിന്ന ഉരുട്ടി മാറ്റി നിന്റെ തലയെ അവൻ നിവർത്തി കാണിക്കും. ഹല്ലേലൂയ. എന്നോട് നോക്കി കർത്താവിന് സ്തോത്രം. അമ്മി, 2 അധ്യായത്തിൽ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണത്തിന് ദൈവം പച്ചവെള്ളത്തെ ഉണ്ടാക്കി. ഓ ഗ്ലോറി. അമ്മി അമ്മി എല്ലാവരും ഇച്ചിരി വീഞ്ഞ് അമ്മി കുടിച്ചച്ച് പോകുന്നതാ. അമ്മി അവിടെ എഴുതിയിരിക്കുക. അമ്മി എത്ര കൽപാത്രമാ? 6 കൽപാത്രം നിറച്ച് എന്ത് ചെയ്യുക? വക്കോളം നിറഞ്ഞു നിൽക്കുക. അതൊക്കെ ഒത്തിരി പ്രസംഗമാണ് അവിടെ. വക്കോളം ആ ചിലതിൻ്റെ അകടിക്ക് ഇത്തിരിയേ ഉള്ളൂ, ഇത് വക്കോളം നിറഞ്ഞു നിൽക്കുക. ഇനി ഞാൻ പറയാം, മിനറൽ വാട്ടർ കൊണ്ട് ഇപ്പോൾ തന്നെ കുപ്പിയും കൊണ്ടല്ലേ വന്നത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 14 കുപ്പി മുമ്പിൽ എണ്ണി. ഒറ്റ സീറ്റിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുപ്പിയാണ് 14 എണ്ണം. അവിടെയും ഇതുപോലെ കുപ്പിയും വെള്ളവും കൊണ്ട് വന്നവരുണ്ട്. വീഞ്ഞു കൂടിയപ്പോഴേ മിനറൽ വാട്ടറിലെ വെള്ളം കമത്തിയച്ച് ഗ്ലോറി ആമി ഇത് നിറച്ച് വീഞ്ഞും കൊണ്ടാ കെ എസ് ആർ ടി സിയെ കയറിയേ. 3 രൂപ 50 പൈസ ടിക്കറ്റ് എടുത്ത് പടുത്തരുതാന്ന് സാറേ വെള്ളം ഇങ്ങോട്ട് തരാം. തരത്തില്ല, ഇത് ഐറ്റം വേറെയാ. അതന്നെ ഇത് വീഞ്ഞ. അവൻ വാദിക്കുക, ഞങ്ങളുടെ വീട്ടിലെ വീഞ്ഞിന് കളറുണ്ട്. എടോ ഇത് ഈശോ ഉണ്ടാക്കിയ വീഞ്ഞ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, നാട്ടിൽ വാർത്തയായി. അതുകൊണ്ടാണ് യോഹന്നാൻ 3:1 പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, അവൻ ആരുടെ അടുക്കൽ വന്നു? ആരുടെ അടുക്ക് വന്നു? എപ്പോ വന്നു? രാത്രി വന്നു. ആ രാത്രി ആയാലും വന്നല്ലോ. യേശുവിൻ്റെ അടുക്കലും മമ്മിപ്പഴി പോകുന്നവരുണ്ടായിരുന്നു. ചിലക്ക് പറയും, ബ്രദറെ ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത് ആരും അറിയല്ല, എന്നെ കള്ളു കുടിക്കാൻ പോകുന്നു. എടാ പ്രാർത്ഥിക്കാൻ പോയില്ല, നാണം കേട്. പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു നാണം കേടല്ല, അഭിമാനമാ. ഒരമ്മയും വരുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈയൊരു കൊച്ചൻ എന്നെ ഫോൺ വിളിച്ചു, പാസ്റ്ററെ
എനിക്കൊരു അടിപൊളി കല്യാണം വന്നു. ആ ഞാൻ പറഞ്ഞു നല്ല കാര്യമാണല്ലോ, പാസ്റ്റർ എഴുതി വെച്ച് പ്രാർത്ഥിച്ചോല്ലോ കേട്ടോ. ഹല്ലേലൂയ. അമ്മി ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്? അതെ പാസ്റ്ററെ, ഞാൻ വേറൊരു പേപ്പറിൽ എഴുതി വീട്ടിൽ വെച്ചായിരുന്നു, അതുപോലെ എല്ലാം ഒത്തു. അമ്മി ശ്രീധനം 3 കോടി, ഇന്നോവ കാറ്, ഗ്ലോറി, സ്തോത്രം. അമ്മി എല്ലാം ഉണ്ട്, പക്ഷെ ഒരു പ്രശ്നം മാത്രം, പെണ്ണ് രക്ഷിക്കപ്പെട്ടതല്ല. ഞാൻ പറഞ്ഞു മോനെ പോയി പരിപാടി, ഗ്ലോറി, 2.5 കോടി ഒരു ഭൂതവും കൂടെ വരുന്നേ. കുഞ്ഞെ പ്രാർത്ഥിക്കുന്ന കൊച്ചു നിന്റെ വീട്ടിൽ വന്നാൽ നിന്റെ വീട് രക്ഷപ്പെടും. ഒരാമീൻ പറഞ്ഞാട്ട്. ഞാൻ അവനോട് പറഞ്ഞു കുഞ്ഞെ 5 കോടി തന്നാലും രക്ഷിക്കപ്പെടാത്തവളെ കെട്ടല്ലേ, രക്ഷിക്കപ്പെട്ടവരെ കെട്ടിട്ട് നിൽക്കാൻ വരുന്നില്ല, അപ്പൊ രക്ഷിക്കപ്പെടാത്തവരെ കെട്ടിയാലോ. അങ്ങോട്ട് വാ, ഞാനൊരു വലിയ കാര്യത്തിലോട്ട് വിഷയം വരിക, ഞാൻ അടയാളം എന്ന വിഷയത്തിലോട്ട് കൊണ്ടുവരാനാണ് ഇത് പറയുന്നത്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുക, നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു പരീക്ഷൻ അമ്മി യേശുവിന്റെ അടുക്കൽ രാത്രി വന്നു. പിന്നെ അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നവനോട്, റബി നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേശമായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾക്കറിയാം ചിലർക്ക് ചിലരെ പൊക്കാൻ ഭയങ്കര കഴിവുള്ള ആൾക്കാരാ. നിഖിലിനെ ഞാനിപ്പോ പൊക്കുക, ഇദ്ദേഹം ഒരു പാട്ടെഴുതി, എഴുതണം കേട്ടോ, പാട്ടെഴുതി, ഭയങ്കരമായിട്ട് പാട്ടെഴുതി, ഭയങ്കരമായിട്ട് പാട്ടെഴുതി, ഇദ്ദേഹം അങ്ങ് പ്രശസ്തനായി. ഉടനെ ഞാൻ പറയാം, നിഖിലേ നിങ്ങൾ പാടിയ പാട്ടിപ്പം സ്പിരിച്വൽ ഫീൽഡ് നിങ്ങളെ കേൾക്കാനുള്ളൂ, ഇച്ചിരി പൊങ്ങത്തില്ലയോ? കള്ളം പറയാതെ പറയാം, ഇച്ചിരി പൊങ്ങത്തില്ലയോ? ആ ഞാനും പൊങ്ങും. ഞാൻ എന്താ പറയുന്ന വിചാരിച്ചാ പുള്ളി ഒന്നും അടുത്തേ, ഇച്ചിരി പൊങ്ങത്തില്ലയോ? പൊങ്ങും, ഞാനും പൊങ്ങും, നമ്മൾ മനുഷ്യരാണെന്ന് ഇച്ചിരി പൊങ്ങും. പക്ഷേ ഈശോയെ പൊക്കാൻ നോക്കിയാൽ നടക്കുകയില്ല. അവൻ ചെന്ന് പറയാ, കർത്താവേ നീ ദൈവത്തിൻ്റെ അടുക്കുന്ന ഉപദേഷ്ടാവായി വന്നതുകൊണ്ടാണ് ഈ അത്ഭുതം അടയാളം നടക്കുന്നത്. ഗ്ലോറി. അവൻ വിചാരിച്ച കർത്താവ് ചെയ്ത കാര്യം നാട്ടി പറയുന്നതൊക്കെ കനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി ചരിത്രമൊക്കെ കേട്ട് നിക്കോദിമോസ് ഞെട്ടി ഞെട്ടി കർത്താവിൻ്റെ അടുക്കൽ വന്ന് അന്തം വിട്ടു എന്ന് വെച്ച കർത്താവിനോട് പറയാം, കർത്താവേ നീ ദൈവത്തിൻ്റെ അടുക്കുന്ന ഉപദേഷ്ടാവായി വന്നതുകൊണ്ടാണ് ഈ അത്ഭുതവും അടയാളവും നടക്കുന്നത്. അമ്മ കർത്താവ് മോത്തൊക്കെ വെച്ച് പറഞ്ഞു, മോനെ പുതിയതായി ജനിച്ചില്ലെങ്കിൽ നീ സ്വർഗരാജ്യത്തിൻ്റെ പടി കാണത്തില്ല, ഈ ഷോപ്പിംഗ് ഒന്നും ഇവിടെ നടക്കുകയില്ല, ഒരാമീൻ വരുന്നില്ല. ഞാനൊരു കാര്യം നിന്നോട് പറയാം, ആർക്കേലും പമ്മി പമ്മി പുറകി വന്നിരുന്ന് ഗ്ലോറി വിക്ടറി അടിച്ച് ദൈവത്തിൽ നിന്ന് വല്ല നന്മയും കൊണ്ടുവന്ന് കൊതിച്ചെങ്കിൽ വെറുതെയാ കിട്ടത്തില്ല. അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം നിന്റെ നിരൂപണം ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന കർത്താവ് നിന്നോട് വിളിച്ചു പറയുക, നിന്റെ ആഗ്രഹം അറിഞ്ഞു മാത്രമേ അവൻ പ്രവർത്തിക്കത്തുള്ളൂ, നിന്റെ മനസ്സവൻ വായിച്ചു കഴിഞ്ഞു. വിശ്വാസമുണ്ട്, ഹല്ലേലൂയ പറ. ഞാൻ ഇവിടെ നിന്നോട് വിളിച്ചു പറയാം, കർത്താവിന്റെ സ്തോത്രം, നന്മയ്ക്കായി ഒരു അടയാളം ദൈവം തരാൻ പോവാ. വിശ്വസിക്കുന്ന അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, നിനക്ക് നന്മയ്ക്കായി ഒരു അടയാളം ദൈവം തരാൻ പോവുകയാണ്. എനിക്കറിയത്തില്ല, 2 ദിവസം കൊണ്ട് ഈ വചനം എൻ്റെ അകത്തെ ഇളക്കി മറിക്കുകയാ, നിന്നെ നിന്നിച്ചവൻ്റെ മുമ്പിൽ തമ്പുരാനോട് അടയാളം തരാൻ പോവാ. നിനക്കെതിരെ ദോഷം ചെയ്തവൻ കാങ്ക ദൈവം ഒരു അടയാളം വെളിപ്പെടുത്താൻ പോവാ. ഇത് മനുഷ്യന്റെ അടയാളമല്ല, ഇതെന്റെ ദൈവം തന്നെ അടയാളമാണ്. നീ വിളിച്ചു പറയും ഇതൊരു ദൈവിക അടയാളമാണ്. ഇനി വേദവസത്തിലെ ദൈവ അടയാളം കൊടുത്തിട്ടുണ്ട്, ദൈവത്തോടെ അടയാളം ചോദിച്ചവരുമുണ്ട്, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അപ്പം ഇന്ന് 2 ഭാഗം ചിന്തിക്കും. ഒന്ന്, ദൈവത്തോട് അടയാളം ചോദിച്ചവരും ദൈവം അടയാളം കൊടുത്ത 2 പേരുടെ ചരിത്രത്തെ തൊട്ടിട്ട് ഓടി ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വരാം. എന്താ ഈ അടയാളത്തിൻ്റെ മർമ്മം? അത്രയും പറയുമ്പോൾ യോഗം തീരും. ഒരാമീൻ വരില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം ജഡ്ജസ് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം, അതിനകത്ത് നിന്ന് ഒരു വാക്യം ധ്യാനിക്കാൻ പോകുക. 6-ാം അധ്യായം 36-ാമത്തെ വാക്യം. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട്, നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ രക്ഷിക്കുമെങ്കിൽ ഇതാ ഞാൻ രോമമുള്ള ഒരു ആട്ടിൻതോൽ കളത്തിൽ നിവർത്തിടുന്നു. ഗിദെയോൻ എന്ന് പറയുന്ന പേര് പറയുള്ള ഒരു മനുഷ്യനെ ദൈവം എഴുന്നേപ്പിച്ചു. അവൻ പറയുക, കർത്താവേ ഈ അടയാളം എന്തിനാണെന്നറിയാമോ? അവനെ തന്നെ ഉറപ്പിക്കാനാ. ഒരാമീൻ വരുന്നില്ല. 6-ാം അധ്യായത്തിലെ 1 മുതൽ വായിക്കുമ്പം എന്ന ചില വാക്യങ്ങൾ വായിക്കണം. അമ്മി മിദ്യാന്യരാൽ ഇസ്രായേൽ ബന്ധിക്കപ്പെട്ടു. 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം പഠിക്കണം. മിദ്യാന്യർ നാട്ടിലെ വിള നശിപ്പിക്കും. 6-ാം അധ്യായം 4-ാം വാക്യം, ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിക്കത്തില്ല. 6-ാം അധ്യായം 5-ാം വാക്യം, ദേശത്ത് കടന്ന് നാശം ചെയ്യും. അമ്മ 6-ാം അധ്യായം 6-ാം വാക്യം, ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. അവിടെ ഒക്കെ ഒന്ന് തൊട്ടാ കൊള്ളാമെന്നുണ്ട്, പറയാം. സ്തോത്രം. ഇസ്രായേൽ വിതയ്ക്കും മിദ്യാന്യർ കൊയ്യും. ഏകദേശം നമ്മുടെ അവസ്ഥ പോലെ തന്നെ, നമ്മൾ വിതയ്ക്കും വലിയവരും എന്തു ചെയ്യും? ആ അവസ്ഥ മാറാൻ പോവാ. ഒരാമീൻ വരുന്നില്ല.
ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം, കർത്താവ് ചിലരെ ഇതിനകത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, ആമി അവൻ നിന്നെ മിനുക്കി അമ്പാക്കി ദൈവത്തിൻ്റെ പൂണിക്കകത്ത് മറച്ചിടണം. ഒരാമയും വരുന്നില്ല. നീ പിശാചിന്റെ പൂണിയിലെ ആയുധമല്ല, ദൈവത്തിന്റെ പൂണിയിലെ ആയുധമാണ്. വിശ്വാസമുണ്ട്. ദൂത് പറയാം, യാക്കോബിന്റെ വല്ലഭന്റെ വില്ലൻ നീ എന്ന അമ്പ് വെച്ച് എന്റെ കർത്താവ് ചിലരത്തോട് തൊടുത്തു വിടാൻ പോകയാ. പ്രാർത്ഥിക്കുന്ന നിന്നോട് വിളിച്ചു പറയാം, ദൈവം ഉപയോഗിക്കുക ചിലരെ. ശ്രദ്ധിച്ചിട്ട് എങ്ങോട്ട് പറയാം, ഹല്ലേലൂയ. അപ്പം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേലിനെ കുറിച്ച് പറയുന്നു, ഹല്ലേലൂയ, അവർ വിതയ്ക്കും വെല്ലൂരി കൊയ്യും. രണ്ടാമത്തെ കാര്യം, നാട്ടിൽ നടന്ന് വിള നശിപ്പിക്കും. മൂന്നാമത്തെ കാര്യം, ആടോ മാടോ മൃഗങ്ങളൊന്നും ശേഷിക്കത്തില്ല. നാലാമത്തെ കാര്യം, അവരെ ഏ